നമസ്കാരം സുഹൃത്തുക്കളെ, പാഷൻ വ്ളോഗർ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സുരേഷ് എന്ന പേരുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരനെയാണ്. സുരേഷിന് വളരെ ചെറുപ്പത്തിൽ തന്നെ പോളിയോ വന്ന് തൻ്റെ കാലുകൾ രണ്ടും തളർന്നു പോയതാണ്. അതിനുശേഷം ഒരുപാട് ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഏതാണ്ട് നടക്കാൻ പറ്റാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സുരേഷിൻ്റെ വിശേഷങ്ങളോടെ ഒന്ന് കടന്നു പോവാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സുരേഷ്. എന്തൊക്കെയാണ് സുരേഷ്? സുഖം തന്നെയല്ലേ? അപ്പോ നമ്മളേ സുരേഷിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാരെയും ഒന്ന് അറിയിക്കണല്ലോ. സുരേഷ് നീ വയ്യാത്തതും സുരേഷ് ഇങ്ങനെ ഈ കച്ചവടം നടത്തണമൊക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ എങ്ങനെയാണ് സുരേഷ് നീ കാലിങ്ങനെ വയ്യാതായത് എന്നുള്ളതൊന്ന്? ഞാൻ ചെറുപ്പം മുതലേ പോളിയോ ബാധിച്ച് ചികിത്സ നടത്തി, ഉച്ച കടത്തി, കുട്ടിക്കാലത്ത് അഡ്രസ്റ്റാൽ ഉച്ചകടത്തി, അങ്ങനെ കുറേ ബാധമുട്ട് വന്നു, പൈസ കുറേ ചെലവായി. പിന്നെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പിന്നെ പൈസ അങ്ങനെ പോയി, കഷ്ടപ്പെട്ട് വളർത്തിയാണ്. സുരേഷ്, അപ്പോ എപ്പോഴാണ് ഈ ലോട്ടറി കച്ചവടത്തിനായിട്ട് ഇറങ്ങുന്നത്? ഞാൻ സൂപ്പറിൽ കളത്ത് അന്ന് സൂപ്പർ കളത്താണ് ഇറങ്ങണ്. പിന്നെ വന്നത് കേരള ലോട്ടറി 10 രൂപ, 5 രൂപേന്റെ ലോട്ടറി, മൈല് കുയില്, അങ്ങനെയുള്ള കാലത്താണ് ഞാൻ കാണുന്നത്. കേരള ടിക്കറ്റ് അന്ന് 10 രൂപേന്റെ 5 രൂപേന്റെ ടിക്കറ്റ് ഉള്ളു. കേരളം ഈ കാരണം അങ്ങനെ ആയി ആയി. പിന്നെ ലാസ്റ്റ് 40 വരെ കൂടി, 40, 50 ആയി, അങ്ങനെയായി. കുറെ കത്തുകയായി. മണ്ണില്ല നടന്നു പോകും. ഒരു ദിവസം 10 കിലോമീറ്റർ ഇങ്ങനെ ഒക്കെ നടക്കും. പിന്നെ കാളെല്ലാം തടസ്സ വരില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇരിക്കാം ഇരിക്കില്ല, അങ്ങനെ അങ്ങനെ പോവും. ഇരിക്കാൻ പോവും, അങ്ങനെ പിന്നെ വെള്ളം കടയൊക്കെ ചായ വെള്ളം കുടിക്കും. ചൂടാ പിന്നെ ഏതായാലും കൂടില്ല, അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ കൂടില്ല. ഭക്ഷണം പൊതുവെ കമ്മിയാണ്, കഴിക്കാൻ കൂടില്ല. നോട്ടിയാ കൊണ്ട് സുഹൃത്തുക്കളെ, ഈ വയ്യാത്ത കാലം വെച്ചിട്ടാണ് സുരേഷ് എല്ലാ ദിവസവും 10 കിലോമീറ്റർ 15 കിലോമീറ്റർ നടക്കുന്നത്. ജീവിക്കാൻ വേണ്ടി വയ്യാത്ത കാലം വെച്ച് നടന്ന് ലോട്ടറി വിറ്റാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ മെൻഷൻ ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആൾക്കൊരു വണ്ടി മേടിക്കാം, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കച്ചവടം ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള എല്ലാ വ്യക്തികളും ഇദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കുമെങ്കിലൊന്ന് സഹായിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും സുരേഷിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടുമല്ലോ. സുരേഷ്, അപ്പൊ നമ്മള് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയില് ഇത് പരമാവധി ആളുകൾ കാണും. അപ്പോൾ സഹായിക്കാൻ സന്മനസ്സുള്ളവരൊക്കെ സുരേഷിനെ സഹായിക്കും. അതുപോലെ ദൈവം സുരേഷിൻ്റെ ഒപ്പം ഉണ്ടാവും. കാരണം ഇങ്ങനെയൊക്കെ വയ്യാതായിട്ടേ അടങ്ങിയിരിക്കാതെ പറ്റുന്ന രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യമാണത് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്കിതിൽ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും സുരേഷിനെ സഹായിക്കും. അപ്പോൾ ഒന്നും പേടിക്കണ്ട, നല്ല രീതിയിൽ കാര്യങ്ങളാവട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഫാഷൻ വ്ളോഗർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.